നമസ്കാരം. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വൈറസ് പരാമർശമുള്ള ട്വീറ്റുകൾ നീക്കം ചെയ്തു. മുസ്ലിം ലീഗ് വൈറസ് ആണെന്ന് ആരോപിക്കുന്ന യോഗിയുടെ രണ്ട് ട്വീറ്റുകളാണ് ട്വിറ്റർ നീക്കം ചെയ്തത്. മുസ്ലിം ലീഗിന്റെ പരാതിയെ തുടർന്നാണ് ലീഗ് വിരുദ്ധ ട്വീറ്റുകൾ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, BJP IT സെൽ തലവൻ അമിത് മാളവിയ, യുവമോർച്ച ദേശീയ പ്രസിഡന്റ് ഹർഷദ് സംഘാവി, നടി കൊയ്ന മിത്ര, NDA MLA MS സിർസ എന്നിവരുടെ ട്വീറ്റുകളും നീക്കം ചെയ്തിട്ടുണ്ട്. BJPയോട് അനുഭവമുള്ള 31 ട്വിറ്റർ ഹാൻഡിലുകളിലെ ലീഗിനെതിരായ 34 ട്വീറ്റുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് മരവിപ്പിച്ചത്. മുസ്ലിം ലീഗിനെതിരായ വൈറസ് പരാമർശത്തിൽ 3 ദിവസത്തെ വിലക്കിന് പിന്നാലെയാണ് 2 ട്വീറ്റുകൾ കൂടി നീക്കം ചെയ്തത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, BSP അധ്യക്ഷ മായാവതി, കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാൻ എന്നിവർക്കെതിരെ സ്വീകരിച്ച നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചപ്പോൾ സുപ്രീം കോടതിയും അതിൽ തൃപ്തി രേഖപ്പെടുത്തി. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗിയുടെ ട്വീറ്റുകൾ വന്നത്. മുസ്ലിം ലീഗ് ഒരു വൈറസ് ആണ്. വൈറസ് ബാധിച്ചവർ അതിനെ അതിജീവിക്കാറില്ല. പ്രതിപക്ഷമായ കോൺഗ്രസിനെ ആ വൈറസ് ഇപ്പോൾ തന്നെ ബാധിച്ചിരിക്കുന്നു. കോൺഗ്രസ് വിജയിച്ചാൽ അവരെ ബാധിച്ച വൈറസ് ഇന്ത്യ മുഴുവൻ വ്യാപിക്കും. ഇതായിരുന്നു യോഗിയുടെ വിവാദമായ പ്രസ്താവന. മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് April 5 യോഗി ട്വീറ്റ് ചെയ്തത്. യോഗിയുടെ വൈറസ് പ്രയോഗത്തിനെതിരെ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വൻ പ്രതിഷേധങ്ങളായിരുന്നു അന്ന് ഉയർന്നിരുന്നത്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അധിക്ഷേപ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി രംഗത്തെത്തിയത്. അതേസമയം മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്നും ലീഗിനെതിരായ യോഗിയുടെ വിമർശനം യോഗിയെ തന്നെ തിരിഞ്ഞുകുത്തുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു. യോഗിക്ക് അറിവില്ലായ്മയാണ്. NDAയിലും പച്ചക്കൊടി പിടിക്കുന്ന പാർട്ടികളുണ്ട്. യോഗിയുടെ പരാമർശം ലീഗും കോൺഗ്രസും കാര്യമാക്കുന്നില്ലെന്നും ഇതിന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി മറുപടി നൽകിയിട്ടുള്ളതാണെന്നും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. അതേസമയം പ്രധാനമന്ത്രിയുടെ ശബരിമല പരാമർശത്തിനെതിരെ CPM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ചട്ടലംഘനം നടത്തിയെന്ന് കാട്ടിയാണ് പരാതി. LDF മണ്ഡലം കമ്മിറ്റികൾ മുഖേനയും CPM നേരിട്ടുമാണ് പരാതി നൽകിയിരിക്കുന്നത്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ശബരിമലയുടെ പേര് പരാമർശിച്ച് അയ്യപ്പനെ വിളിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇത് ചട്ടലംഘനമാണെന്നാണ് CPM പരാതിപ്പെട്ടിരിക്കുന്നത്. അയ്യപ്പന്റെ പേര് പറഞ്ഞ് പ്രചാരണം നടത്തരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് പ്രധാനമന്ത്രി ലംഘിച്ചതെന്നാണ് ഉയരുന്ന ആരോപണം. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ശബരിമലയുടെ പേര് പ്രസംഗത്തിൽ പരാമർശിക്കാതെ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ തേനിയിലും കർണാടകയിലെ മൈസൂരുവിലും നടത്തിയ പ്രസംഗങ്ങളിൽ ശബരിമലയെപ്പറ്റി വ്യക്തമായി എടുത്ത് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.